മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായി ദാ മിഴി തുറക്കുന്നു അബേ ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ അഷ്ടമി രോഹിണി ആഘോഷത്തിന് നാടെങ്ങും വിപുലമായ ഒരുക്കം പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും വിപുലമായ ഒരുക്കങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് അഷ്ടമി രോഹിണി ആയി ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് നാട് നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ സെപ്റ്റംബർ 2 മുതൽ 6 വരെ വിവിധ പരിപാടികളോടെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ കൊണ്ടാടുന്നത് പതാക ദിനം സാംസ്കാരിക ഉത്സവം ഗോപൂജ വൃക്ഷപൂജ നദീപൂജ ഉറിയടി എന്നിവ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു ആഘോഷ പരിപാടികളുടെ സമാപനമായ ബുധനാഴ്ച രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷ പരിപാടികൾ നടത്തും തുടർന്ന് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് മഹാശോഭയാത്രയും നടക്കും ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ 8 മണിക്ക് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി പങ്കെടുക്കും കൊടലൂർ വള്ളൂർ ശങ്കരമംഗലം കീഴായൂർ പട്ടാമ്പി വടക്കുമുറി അണ്ടലാടി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ വൈകുന്നേരം 5 മണിയോടെ പട്ടാമ്പി പന്തകൽ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരും തുടർന്ന് പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് മഹാശോഭയാത്ര പുറപ്പെടും ഇതിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് ബാലഗോകുലം താലൂക്ക് അധ്യക്ഷൻ എസ് സുരേഷ് പറഞ്ഞു അധർമ്മത്തിന് മുകളിൽ ധർമ്മം പുനഃസ്ഥാപിച്ച ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ നാളെ സനാതനധർമ്മ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉള്ള പ്രസ്ഥാനമായ ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണജയന്തി വളരെ വിപുലമായി ആഘോഷിക്കുകയാണ് നാളെ കേരളക്കര ആകെ തന്നെ അമ്പാടി കണ്ണന്മാർ നിറഞ്ഞാടുകയാണ് ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുകയുണ്ടായി പതാക ദിനം സാംസ്കാരിക സമ്മേളനം ഉറിയടി നദീപൂജ വൃക്ഷപൂജ തുടങ്ങിയ പരിപാടികൾ ഇതിനോടകം നമ്മൾ നടത്തിക്കഴിഞ്ഞു നാളെ മഹാശോഭയാത്ര പട്ടാമ്പി മഹാനഗരത്തിൽ ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മഹാശോഭയാത്ര നടക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വള്ളൂർ ശങ്കരമംഗലം പട്ടാമ്പി കൊടലൂർ കിഴായൂർ അണ്ടലാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ശോഭയാത്രയായി പട്ടാമ്പി പന്തയ്ക്ക് പറമ്പിൽ വന്ന് സംഗമിച്ച് മഹാശോഭയാത്രയായി പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ സമാപിക്കുകയാണ് ഈ വർഷത്തെ സന്ദേശം എന്നുള്ളത് അകലട്ടെ ലഹരി ഉണരട്ടെ ബാല്യവും മൂല്യവും എന്നുള്ളതാണ് വർത്തമാന കാലഘട്ടത്തിൽ അതിൻ്റെ പ്രശസ്തി ഏവർക്കും അറിയുന്നതാണ് ഈ സന്ദേശം ഇപ്പോൾ തന്നെ കേരളക്കര ആകെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്